നിസ്തുല്യമായ നാമത്തിൽ ഏവർക്കും ധ്യാനപീഠ ചിന്തകളിലേക്ക് സ്വാഗതം. നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി എബ്രായ ലേഖനം 9:26 വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹിബ്രൂസ് ചാപ്റ്റർ 9:26. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതകളുടെ ഒരു വിവരണമാണ് 9:9. തൻ്റെ ഭൂത വർത്തമാന ഭാവികാല പ്രത്യക്ഷതകളുടെ വിവരണം 9:9 നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 24 യേശുക്രിസ്തുവിൻ്റെ വർത്തമാനകാല പ്രത്യക്ഷതയും 26-27 തൻ്റെ ഭൂതകാല പ്രത്യക്ഷതയും 28 തൻ്റെ ഭാവികാല പ്രത്യക്ഷതയുടെ വിവരണവും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ ആഴ്ചവട്ടത്തിൻ്റെ 1 നമുക്ക് ചിന്തിക്കുവാനായിട്ടുള്ളത് തൻ്റെ ഭൂതകാല പ്രത്യക്ഷതയെക്കുറിച്ച് ആണല്ലോ. ഇവിടെ നാം വായിച്ച വേദഭാഗത്തും അതുതന്നെയാണ് കാണുവാൻ കഴിയുന്നത്. അവൻ ഒരിക്കൽ പ്രത്യക്ഷനായി. എന്തിനു വേണ്ടി യേശു കർത്താവ് പ്രത്യക്ഷനായി എന്ന് ചോദിച്ചാൽ നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. യേശു കർത്താവിൻ്റെ പ്രത്യക്ഷത എന്തിനു വേണ്ടിയായിരുന്നു? തൻ്റെ ഭൂതകാല പ്രത്യക്ഷതയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ലേഖനകർത്താവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്, അവൻ ഒരിക്കൽ പ്രത്യക്ഷനായി പാപ പരിഹാരം വരുത്തുവാൻ. പ്രിയപ്പെട്ടവരെ, ഈ ആഴ്ചവട്ടത്തിൻ്റെ 1 നമുക്ക് ധ്യാനിക്കുവാൻ ഓർക്കുവാൻ ഉള്ളത് നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ പ്രത്യക്ഷനായ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടാനുഭവത്തെക്കുറിച്ച് ആണല്ലോ. യേശുക്രിസ്തുവിൻ്റെ ഈ 3 പ്രത്യക്ഷതകളെക്കുറിച്ചുള്ള ഒരു വിവരണം 22, 23, 24 നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 22 യേശു കർത്താവിൻ്റെ ഭൂതകാല പ്രത്യക്ഷതയും 23 തൻ്റെ വർത്തമാനകാല പ്രത്യക്ഷതയും 24 തൻ്റെ ഭാവികാല പ്രത്യക്ഷതയെയും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ യേശു കർത്താവ് എന്തിനുവേണ്ടി ഈ ഭൂമിയിലേക്ക് പ്രത്യക്ഷനായി എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ എന്നുള്ളതായിരുന്നു. അങ്ങനെയെങ്കിൽ പാപങ്ങൾക്ക് ഇന്നു വരെയും യാതൊരു പരിഹാരവും ലഭ്യമല്ലാതിരുന്നപ്പോഴാണ് യേശു കർത്താവ് ഈ ഭൂതലത്തിലേക്ക് പ്രത്യക്ഷനായത്. നമുക്കറിയാം, ഇസ്രയേൽ മക്കളോടുള്ള ബന്ധത്തിൽ അവർ പാപങ്ങൾക്ക് പരിഹാരത്തിനു വേണ്ടി ധാരാളം യാഗങ്ങൾ കഴിച്ചിട്ടുണ്ട്. അവരെപ്പോഴും ചെയ്ത പാപത്തിനു വേണ്ടി കാളകളെയും ആട്ടുകൊറ്റന്മാരെയും കൊണ്ടുപോയി യാഗമർപ്പിക്കുന്ന ശുശ്രൂഷകൾ പഴയ നിയമ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എബ്രായ ലേഖനം തന്നെ 10 അതിനോടുള്ള ബന്ധത്തിൽ അവരുടെ യാഗങ്ങളുടെ അവസ്ഥ എങ്ങനെയായിരുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്ന ചില വേദഭാഗങ്ങളുണ്ട്. 4 നാം ഇങ്ങനെ വായിക്കുന്നു, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. അപ്പോൾ ഇസ്രായേൽ ജനം അർപ്പിച്ചിരുന്ന മൃഗങ്ങളുടെ രക്തത്തിന് അവരുടെ പാപങ്ങളെ ഒരിക്കൽ പോലും നീക്കിക്കളയുവാൻ, പരിഹരിച്ചു കൊടുക്കുവാൻ പര്യാപ്തമായിരുന്നില്ല. അതുകൊണ്ട് പറയുകയാണ്, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നില്ല. വീണ്ടും നാം താഴേക്ക് വരുമ്പോൾ 12 നാം ഇങ്ങനെ വായിക്കുന്നു, യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട്. അപ്പോൾ യേശു കർത്താവ് പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചു. ഇസ്രയേൽ അർപ്പിച്ചിരുന്ന യാഗങ്ങൾ കൊണ്ട് ആട്ടുകൊറ്റൻ്റെയും കാളകളുടെയും രക്തത്തിന് ഒരിക്കൽ പോലും അവരുടെ പാപത്തെ കഴുകി കളയുവാൻ കഴിയാതെ ഇരുന്നപ്പോൾ യേശു കർത്താവ് പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചു. എന്നാൽ അത് പറയുന്നതിന് തൊട്ടുമുമ്പ് മറ്റൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. 11 ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചു പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ അർപ്പിച്ചും കൊണ്ടും നിൽക്കുന്നു. നാം ഒന്ന് പരിശോധിച്ചാൽ അവിടെയുള്ള മഹാപുരോഹിതന്മാരും പുരോഹിതരും ഒക്കെയും ചെയ്തിരുന്ന ശുശ്രൂഷ പാപങ്ങൾക്ക് ഒരിക്കൽ പോലും പരിഹാരം ലഭിക്കാത്ത അതേ യാഗങ്ങളെ വീണ്ടും വീണ്ടും അർപ്പിക്കുകയായിരുന്നു. ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ ആ പാപത്തിന് വേണ്ടി ഒരു ആട്ടുകൊറ്റനെ അർപ്പിക്കുകയാണ്. ആ രക്തത്തിന് ആ പാപത്തെ പരിഹരിച്ചു കൊടുക്കുവാൻ കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, ഇസ്രയേൽ അർപ്പിച്ചിരുന്ന 10,000-10,000 മൃഗങ്ങളുടെ രക്തത്തിന് പാപങ്ങൾക്ക് പരിഹാരം നൽകുവാൻ കഴിയാതെ വന്നപ്പോൾ നാം വായിക്കുന്നു, യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട്. യേശു ക്രിസ്തുവിൻ്റെ രക്തം പാപങ്ങൾക്ക് എന്നേക്കുമുള്ള പരിഹാരമായിരുന്നു. ഞാനിങ്ങനെ പറയുവാൻ ഇന്ന് രാവിലെ കാലം ആഗ്രഹിക്കുകയാണ്. ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന പ്രത്യക്ഷനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ പാപങ്ങൾക്ക് സമ്പൂർണ്ണ പരിഹാരം നൽകിത്തരുന്നതാണ്. അതുകൊണ്ടാണ് നാം വായിക്കുന്നത്, അവൻ്റെ
പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശു കർത്താവിൻ്റെ രക്തം പാപങ്ങളെ പോക്കി നമ്മെ ശുദ്ധീകരിച്ചതാണ്. ഇസ്രായേൽ അർപ്പിച്ചിരുന്ന യാഗങ്ങൾ കൊണ്ട് അവരുടെ പാപങ്ങൾ മറയ്ക്കപ്പെട്ടപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം ആ ഏകയാഗത്താൽ പാപത്തിന് പരിഹാരം എന്നേക്കുമായിട്ട് വരുവാൻ കാരണമായിട്ട് തീർന്നു. ഇന്ന് രാവിലെ കാലം ദൈവസന്നിധിയിലേക്ക് ഒരിക്കൽ പോലും വരുവാൻ അർഹതയില്ലാതിരുന്ന നമുക്ക് ദൈവസന്നിധിയിൽ വന്ന് നന്ദിയോടെ ഓർക്കുവാൻ കഴിയുന്നത് ആ യേശു കർത്താവിൻ്റെ ഭൂതകാല പ്രത്യക്ഷതയാ. അവൻ നമുക്ക് വേണ്ടി പ്രത്യക്ഷനായി. എന്തിനു വേണ്ടി പ്രത്യക്ഷനായി? നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം തരുവാൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ കാലം ആ യേശു കർത്താവ് നമുക്ക് പാപത്തിന് പരിഹാരം തരുവാൻ പ്രത്യക്ഷനായി എന്ന് പറയുമ്പോൾ അവൻ നമുക്ക് വേണ്ടി അനുഭവിച്ച വേദകളെയാണ് നമുക്ക് ഓർക്കുവാൻ കഴിയുന്നത്. 22 സങ്കീർത്തനത്തിൽ നാം അതാണ് കണ്ടത്. തൻ്റെ ഭൂതകാല പ്രത്യക്ഷതയിൽ യേശു കർത്താവ് നമുക്ക് വേണ്ടി ആയിത്തീർന്ന വിധങ്ങൾ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് അലറി നിലവിളിക്കുന്ന കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതികഠിനമായ വേദനയും മനുഷ്യരുടെ നിന്ദയും മനുഷ്യരുടെ പരിഹാസവും മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് ആകാശത്തിനും ഭൂമിക്കും മധ്യേ ഉയർത്തപ്പെട്ട പച്ചമരക്കുരിശിന്മേൽ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അതിവേദന സഹിച്ച് മരിച്ച് ആ പവിത്രമായ രക്തം മുഴുവൻ നമുക്ക് വേണ്ടി ഒഴുക്കി തന്നത് നമ്മുടെ പാപത്തിന് എന്നേക്കും പരിഹാരം നൽകി തരുവാനാ. ഇന്ന് രാവിലെ കാലം പാപങ്ങൾക്ക് പരിഹാരം ലഭിച്ചവരായിട്ട് ദൈവസന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരുവാൻ പ്രാഗൽഭ്യം ലഭിച്ചു. ഈ ആഴ്ചവട്ടത്തിൻ്റെ 1 ദിവസം നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് കടന്നു വന്ന് നമ്മെ സ്നേഹിച്ച് നമ്മുടെ പാപങ്ങൾക്ക് സമ്പൂർണ്ണ പരിഹാരം നൽകി തന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ധ്യാനിക്കാം. നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടാനുഭവത്തെ നമുക്ക് ഓർക്കാം. നമുക്ക് വേണ്ടി അനുഭവിച്ച നിന്ദയെയും വേദനയെയും നമുക്ക് ഓർക്കാം. ഇന്ന് രാവിലെ കാലം ആ ഉന്നതനായിരിക്കുന്ന സർവശക്തനായ നമ്മുടെ ദൈവത്തെ പുത്രൻ മുഖാന്തരം എല്ലാ മഹത്വവും കൊടുത്ത് ആരാധിക്കാം, മഹത്വപ്പെടുത്താം. അവിടുത്തെ ധന്യനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. നിൻപേർക്കായി ക്രൂശിൽ മരിച്ചുയർത്തോ നിന്നിടും നിന്നു നിന്നാചാര്യനായി ക്രൂശിൽ മരിച്ചുയർത്തോ നിന്നിടും നിന്നു നിന്നാചാര്യനായി ചേർക്കുവാൻ വന്നിടുമേ നിത്യവും നിന്നെത്തൻ കൂടിയിരുത്തും.